ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ പറ്റുന്ന പൂക്കളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇത് നമ്മള് മുളകിന്റെ ഞെട്ടിയിൽ വെച്ചിട്ടാണ് ഈ പൂവ് ഉണ്ടാക്കുന്നത്. പിന്നെ മെഴുകുതിരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ മുളകിന്റെ ഞെട്ടി നമ്മൾ ഇതുപോലെ വറ്റൽ മുളകിന്റെ ഞെട്ടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. നന്നായി ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഈർക്കിളാണ്. അപ്പൊ ഈർക്കിളിന്റെ മുകളിൽ നമുക്ക് ആദ്യം തന്നെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കാം. ഗ്രീൻ കളറുള്ള ഫ്ലോറൽ ടേപ്പ് നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ടേപ്പാണ്, അതൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പൊ ഈ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ കളറ് പെയിന്റ് അടിച്ചു കൊടുത്താലും മതി. ഇപ്പൊ ഞാനിത് ഇവിടെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് പൂവ് തിക്കില് വെക്കുന്നതാണ് കൂടുതൽ ഭംഗി. അപ്പൊ ഒരു 8-9 എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈർക്കിളിൽ ഇതേപോലെ ചുറ്റി തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് മുളക് എടുത്തിട്ട് അതിന്റെ ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഫ്ലോറൽ ടേപ്പ് തന്നെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഏറ്റവും ടിപ്പ് ഭാഗത്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ സ്റ്റിക്ക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്കും ഇരിക്കില്ല ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മുളകിന്റെ ഞെട്ടൊക്കെ ഈ ഗ്രീൻ കളർ തന്നെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അക്രിലിക് പെയിന്റ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഇതില് എല്ലാ ഭാഗത്തും ഗ്രീൻ ആവുന്ന പോലെ നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇതിന്റെ ഉള്ളില് ചെയ്യണമെന്നില്ല, ഉൾഭാഗത്ത് പൂവ് വരുമ്പോ ഇതിന്റെ ഉൾഭാഗത്തെ കളറൊന്നും കാണാൻ പറ്റില്ല. ഇതിന്റെ തണ്ട് ഭാഗം മാത്രം നമുക്ക് ഗ്രീൻ ആക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇരിക്കലിലും ഇതുപോലെ തന്നെ കളർ കൊടുത്ത് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിൽ വെക്കാനായിട്ട് കുറച്ച് പൂക്കൾ തയ്യാറാക്കണം. അപ്പൊ വാക്സ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി മെഴുതിരി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ പീസായി കട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മളിനി ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ മെഴുകുതിരി പീസസിന്റെ പാത്രം അതിന് മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മെഴുകുതിരിയിൽ വെള്ളമാവരുത്, ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ വാക്സ് നന്നായി മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിപ്പോ ഒരു കുഞ്ഞു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, മുക്കാൻ എളുപ്പത്തിന്. ഇനി നമുക്ക് കുറച്ച് കൈ മുക്കാനായിട്ട് കുറച്ച് ഐസ് വാട്ടർ തയ്യാറാക്കി വെക്കണം. ഇനി നമ്മള് ഒരു വിരലില് ഐസ് വാട്ടറിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിന് ശേഷം അപ്പൊ തന്നെ ഈ മെൽറ്റ് ചെയ്തിരിക്കുന്ന നമ്മള് വാക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യണം. അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഡിപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തതിന് ശേഷം അതൊന്ന് ചെറുതായി ഉണങ്ങുന്നത് വരെ ഒന്ന് പുറത്ത് വെച്ച് വെയിറ്റ് ചെയ്യണം. അപ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ചെറുതായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അത് വിരലെന്ന് ഇങ്ങനെ അടർത്തി എടുക്കുന്ന പോലെ അടർത്തിയിട്ട് പൊട്ടാതെ സൂക്ഷിച്ച് അടർത്തണം. എന്നാൽ അതിന്റെ അടിഭാഗം ചെറുതായി ഒന്നുകൂടെ ഈ വാക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുളകിന്റെ മുകളിൽ ഒന്ന് പിടിച്ചു വെക്കണം. അപ്പൊ 2 മിനിറ്റ് നേരം ഈ മുളകിന്റെ ഞെട്ടും മുകളിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിന്റെ പൂവ് അവിടെ തന്നെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഓരോ ഫിംഗറാണ് ഓരോ പൂവായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ 2 ഫിംഗർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണത്തിന്റെയും ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് പ്ലെയിൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് ഫ്ലവേഴ്സ് കിട്ടും. ഇനി ഇപ്പോൾ റോസ് കളറുള്ള പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. പക്ഷെ അതിൽ കുറച്ച് റോസ് ക്രയോൺസ് മിക്സ് ചെയ്യണം. വേറെ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെ. ആദ്യം മെൽറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഐസ് വാട്ടറിൽ വിരൽ മുക്കിയതിന് ശേഷം അപ്പൊ തന്നെ ഈ വാക്സിൽ മുക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഐസ് വാട്ടറിൽ മുക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ പൊള്ളില്ല. എന്നിട്ട് വാക്സിൽ മുക്കുമ്പോൾ നമുക്ക് ഒട്ടും പൊള്ളില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്, മെല്ലനെ അടർത്തി എടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടി വരും. അപ്പൊ നമ്മൾ ക്രയോൺസ് ഇട്ടിട്ട് ഇത് കളർ ഉണ്ടാക്കുമ്പോൾ ഒട്ടി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒട്ടി പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് വാക്സ് ഉരുക്കി വെക്കുക, അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി, അപ്പോൾ ഒട്ടിയോളൂ.
ഞാനിപ്പോൾ കുറച്ച് മഞ്ഞപ്പൂക്കളും കുറച്ച് റോസ് പൂക്കളും ചെയ്തിട്ടുണ്ട് കളറ് വെച്ചിട്ട്. പിന്നെ കളറൊന്നും ചേർക്കാതെ വൈറ്റ് ഫ്ലവേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ക്യാപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തുമ്പുഭാഗം ഒന്ന് ക്ലിയർ ആയിട്ടുള്ള വാക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുമ്പോൾ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പം നല്ല സൂപ്പറായിട്ടുള്ള പൂക്കൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ഒരു ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള വാക്സ് ഫ്ലവേഴ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണ് മുളകിൻ്റെ ഞെട്ടിയൊക്കെ. അത് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഇനി ഇലകളൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതും അധികം തട്ടാത്ത മുട്ടാത്തൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണം കേട്ടോ. കൈയൊക്കെ അധികം തട്ടി കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ അടർന്ന് വീഴാനും പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കണം. ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.